നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നവും പ്രതിസന്ധിയും ദൈവത്തിൻ്റെ ശക്തിയും പരിപാലനയും പ്രകടമാക്കാനുള്ള അവസരങ്ങളാണ്. നമുക്ക് വേണ്ടി വാദിക്കാനും പ്രവർത്തിക്കാനും ദൈവത്തെ അനുവദിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ ലോകത്തിന് വെളിപ്പെടുന്നത്. ശക്തനായ ഫറഫോയുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനം മോചിതരായത് സ്വന്തം ശേഷി കൊണ്ടല്ല. ചെങ്കടൽ കടന്നതും മരുഭൂമിയിൽ 40 വർഷം മുഴുവൻ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭക്ഷണപാനീയങ്ങൾ കണ്ടെത്തിയതും മാനുഷിക കരുത്തുകൊണ്ടല്ല. ജെറിക്കോയുടെ ശക്തമായ കോട്ടകൾ തകർക്കാൻ ഇടിയന്ത്രങ്ങളൊന്നും ഇസ്രായേലിന് ഉപയോഗിക്കേണ്ടി വന്നില്ല. ദൈവത്തിൻ്റെ ശക്തി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ മഹാശക്തിയിൽ ആശ്രയിക്കാതെ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാൻ പോയപ്പോൾ ദൈവത്തിനെ വേദനിക്കുന്നുമുണ്ട്. രക്ഷിക്കാൻ കഴിവുള്ളവൻ കൂടെയുണ്ടായിട്ടും രക്ഷ നൽകാൻ കഴിവില്ലാത്തവരിൽ ആശ്രയം തേടിയതിൻ്റെ ദോഷത്വം ദുരിതങ്ങളിലൂടെ ഇസ്രായേൽ ജനം പഠിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കാതെ എത്രയോ ദോഷത്തിനങ്ങളിൽ നാം വീണുപോയിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ വളഞ്ഞ വഴിയിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നവരും കുടുംബ പ്രശ്നങ്ങളിലും ഉദ്യോഗ പ്രശ്നങ്ങളിലും പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ തയ്യാറാകുന്നവരും ഇസ്രായേൽ ജനതയെപ്പോലെ ദോഷന്മാരായി തീരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈജിപ്ത് മക്കളോ ജീവിത പങ്കാളിയോ അധികാരികളോ ഒക്കെ ആകാം. എന്നാൽ വാർദ്ധക്യത്തിലും രോഗത്തിലും ഏകാന്തതയിലും പരാജയത്തിലും ഭീഷണികളിലും നമുക്കുറപ്പുള്ള ആശ്രയം കർത്താവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തകൻ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നത്: പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്നാകുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.